കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു വീട്ടിൻ്റെയും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ്. ഫുങ്ഷയിൽ 2024 എന്ന് പറയുന്ന 8 പീരീഡിൽ തെക്ക് പടിഞ്ഞാറിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പിന്നെ കാലഘട്ടമാണ് പീരീഡ് 8 എന്ന് പറയുന്നത്. അപ്പം ഒരു നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഭാര്യയും ഭർത്താവും തങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ അല്ലെങ്കിൽ പിന്നെ വിയോജിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ അധിക സമയം നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം അവ നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് അവർ തങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവർ തങ്ങൾ എന്തോ വഴക്കുണ്ടെന്നുള്ള പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ അവർ തങ്ങളുടെ ഐക്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പം ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള കലഹത്തിൻ്റെ പ്രധാന കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറിഞ്ഞു പോവുകയോ, അതായത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മൊത്തത്തിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ എടുക്കുമ്പോൾ ആ ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ, അതല്ലെങ്കിൽ ആ ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ, ആ ഭാഗം പിന്നെ ഒരു കിച്ചൺ വന്നു കഴിഞ്ഞാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം, അതായത് ബന്ധങ്ങളുടെ ഒരു ദിക്കാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാവും. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഫുങ്ഷോ പ്രകാരം കറക്റ്റ് ചെയ്യാം? മാത്രവുമല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആകുമ്പോഴത്തേക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും വീട്ടിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഏരിയയാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിലെ വിള്ളലുകൾ ഉണ്ടാവും. അപ്പം ഭാര്യയും ഭർത്താവും തങ്ങളുള്ള പിണക്കം, മക്കളുടെ വിവാഹം എങ്ങനെയായിട്ട് മുന്നോട്ട് പോകും, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ ഐക്യം ഉണ്ടാവണം, നല്ല രീതിയിൽ ആ വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ഈ 2020 ഉപയോഗിക്കുക, വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ വീട്ടിലെ ഗൃഹനാഥൻ്റെ കുവാ നമ്പർ എടുക്കണം, അതായത് ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം. ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഇതിലെ ഗൃഹനാഥൻ്റെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ 3-4 ദിക്കുകളാണ് ഭാഗ്യ ദിക്കായിട്ടുള്ളത്. ഒന്നാമത്തെ ദിക്കിലോട്ടാണ് തലവെച്ച് കിടക്കുന്നതെങ്കിൽ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും വരുമെന്നും, രണ്ടാമത്തെ ദിക്കാണെങ്കിൽ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുമെന്നും, മൂന്നാമത്തെ ദിക്ക് വിവാഹ ബന്ധത്തിനും ഒക്കെ അവരുടെ ഐക്യത്തിനും ഒക്കെ നല്ല ദിക്കാണെന്ന്. അപ്പോൾ ഭാര്യയും ഭർത്താവിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വീടുകളാണെങ്കിൽ ആ ഗൃഹനാഥൻ്റെ മൂന്നാമത്തെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഡയറക്ഷനിലേക്ക് ഹെഡ് വരുന്ന രീതിയിൽ കിടക്കുന്നത് ഇവരുടെ തങ്ങളിലുള്ള ഐക്യം കൂട്ടാൻ വളരെ നല്ലൊരു ടൂളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ തങ്ങളുള്ള അനിമൽസ്. ഇപ്പം ഗൃഹനാഥൻ്റെ ജനിച്ച വർഷത്തിലൊരു അനിമലുണ്ട്, ഗൃഹനാഥ ജനിച്ച വർഷത്തിലൊരു അനിമലുണ്ട്. ഈ അനിമലുകൾ ഏതാണെന്ന് മനസ്സിലാക്കുമ്പം ചില അനിമലുകൾ തങ്ങളിലെ രഹസ്യ സുഹൃത്തുക്കളായിരിക്കും, ചിലത് പിന്നെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലത് തങ്ങളെ ക്ലാഷ് കാണും. അപ്പോൾ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അനിമൽസ് തങ്ങളെ ക്ലാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ബെഡ്റൂമിൻ്റെ പിന്നെ ബെഡിൽ ബെഡ്റൂമിൻ്റെ കിടക്കുന്ന ബെഡിൻ്റെ പിന്നെ വൈഫ് കിടക്കുന്ന ഭാഗത്ത്, ആ കാല് വരുന്ന ഭാഗത്ത് കട്ടിലിൻ്റെ താഴെ ഒരു അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റോക്ക് നമുക്ക് ഫുങ്ഷോപ്പുള്ളി വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊരെണ്ണം കെട്ടി ആ കാൽക്കീഴിൽ തൂക്കുകയാണെങ്കിൽ ഇവർ തങ്ങളിലുള്ള റിലേഷൻഷിപ്പ് കൂടും. അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് ഇവരുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചുവപ്പ് ലൈറ്റ് ഇട്ട് കൊടുത്താലും ഇവർ തങ്ങളിലുള്ള ഐക്യം കൂടും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ഒരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീടിൻ്റെ പുറത്ത് അവിടെ ഒരു ലൈറ്റ് കൊടുക്കാം, എന്നിട്ട് ടോയ്ലറ്റിനകത്ത് 5 പൈപ്പുള്ള ഒരു ബെല്ല് അവിടെ ഹാങ് ചെയ്യാം. അതുപോലെ ഇവർ വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ എടുക്കുക. ഫാമിലി ഫോട്ടോ എടുത്ത് നല്ലതുപോലെ ഫ്രെയിം ചെയ്തിട്ട് ഇവരുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിംബോളിക്കായിട്ട് വർക്ക് ചെയ്യും. ഇവർ തങ്ങളിലുള്ള റിലേഷൻ വളരെ ദൃഢമാവുകയും ഇവർ തങ്ങളിലെ ഐക്യം നല്ലതുപോലെ പോവുകയും നല്ലൊരു കുടുംബജീവിതം മുന്നോട്ടുകൊണ്ട് പോകാനായിട്ട് ഈ ഫാമിലി ഫോട്ടോ അവരെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവരുടെ പരസ്പര സ്നേഹം കിട്ടാനായിട്ട് ഇവർക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്. ഇപ്പം ഇത് മിസ്റ്റിക് നോട്ടിൻ്റെ ഒരു സിമ്പിളാണ്. ഇപ്പോൾ ഈ 2008 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രോസ്പെക്റ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത് നമുക്ക് 3 സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണമുറിയുടെ സൗത്ത് വെസ്റ്റിൽ ഉപയോഗിക്കാം, 2 ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ ഉപയോഗിക്കാം, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കിടക്കുന്ന ബെഡിനടിയിൽ ഇതിലത്തെ ഒരു സിമ്പിൾ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ ഇവരുടെ പരസ്പര ഐക്യവും സ്നേഹവും ഒക്കെ വർദ്ധിക്കാനായിട്ട് ഈ മിസ്റ്റിക് നോട്ട് എന്നുള്ള സിമ്പിൾസ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും, നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ഫുങ്ഷനിലോട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാകും. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
2020 ഫെബ്രുവരി മാസം 9-ാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാനൊരു ബേസിക് ക്ലാസ് ചെയ്യുന്നുണ്ട് ഫുങ്ഷയുടെ. ഫുങ്ഷയുടെ ബേസിക് എന്താണ് ഫുങ്ഷ എന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകളും നിങ്ങൾക്ക് ഇതുപോലെ പോയി നോക്കി കാര്യങ്ങൾ പറഞ്ഞ് അവരെയും ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് നിങ്ങൾക്ക് ഉതകുന്ന ഒരു ക്ലാസ്സാണ്. ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങളുടെ വീടും നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടും ഫുങ്ഷ മുഖേന കറക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ബേസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ബേസ് നിങ്ങൾ ആദ്യം ചെയ്യും. ഞാൻ തന്നെ ആദ്യത്തെ ഒരു 3-4 കൊല്ലം ഫുങ്ഷയുടെ ബേസ് മാത്രം ചെയ്തുകൊണ്ടാണ് കൺസൾട്ടിങ് രംഗത്ത് നിന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഫ്ലൈങ് സ്റ്റാറിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ബേസ് കിട്ടുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് അത് ഈ ബേസിലൂടെ തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എന്നുള്ളൊരു അവസരമാണ് ഈ 2020 ഫെബ്രുവരി 9-ാം തീയതി വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അതിൻ്റെ ഒറിജിനൽ എൻഹാൻസ് ചെയ്തത് നിങ്ങൾക്ക് കൊറിയർ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ കൺസൾട്ടിങ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം, അങ്ങനെ എന്ത് പ്രശ്നങ്ങളുമാകട്ടെ, നിങ്ങളുടെ വീട് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാതെ നിങ്ങളോട് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ ചെയ്തു തരും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മറികടന്ന് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഫെങ്ഷുയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.